ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്ലസ് ടു ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ പോയിന്റ്സുകളാണ് നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ ഓരോ ഭരണാധികാരികളെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത്, വർഷങ്ങളെ കാര്യങ്ങളെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോ കടക്കുന്നതിനു മുൻപ് അടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലസ് ടു ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ പാഠഭാഗത്തിലെ ഒന്നാമത്തെ പാർട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ച് പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത്, കാരണം കുറെ ഭാഗങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാർട്ട് ഒന്നാണ് ഷെയർ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്തടുത്ത ദിവസങ്ങൾ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് അബ്ബാസിയ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രിഫേസ് ആണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ അബ്ബാസികളുടെ ആഗമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അബ്ബാസികളുടെ ആഗമനം നടക്കുന്നത് C 749 സാബ് യുദ്ധത്തെ തുടർന്ന് ഡമസ്കസ് കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന ഉമവികളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അബ്ബാസികൾ ഭരണത്തിലേക്ക് വരുന്നത്. അപ്പോൾ അബ്ബാസികളുടെ പൊതുശത്രുവായിട്ടായിരുന്നു ഉമവികളെ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഉമവികളെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് അബ്ബാസികൾ ഭരണകേന്ദ്രത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സാബ് യുദ്ധത്തിൽ അബ്ബാസികൾ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത് അബൂ മുസ്ലിം ഖുറാസാനിയുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മികവ് കൊണ്ടാണ് അബ്ബാസികൾ ആ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അബ്ബാസികൾ എന്തുകൊണ്ടാണ് അബ്ബാസിയ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്, അബ്ബാസിയ ഭരണകാലം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പ്രവാചക പിതൃവ്യനായിരിക്കുന്ന അബുൽ അബ്ബാസി പ്രവാചക പിതൃവ്യനായിരിക്കുന്ന അബ്ബാസിന്റെ ബന്ധു പ്രവാചക പിതൃവ്യനായിരിക്കുന്ന അബ്ബാസിന്റെ ബന്ധുവായ മുഹമ്മദ് ഇബിനു അലി അബ്ബാസിന്റെ പ്രവാചക പിതൃവ്യനായ അബ്ബാസിന്റെ ബന്ധു മുഹമ്മദ് ഇബിനു അലി അബ്ബാസിന്റെ പേര് ചേർത്തുകൊണ്ടാണ് അബ്ബാസി രാജവംശം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അബ്ബാസി രാജവംശം എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു കാരണമാണ്. പ്രവാചക പിതൃവ്യനായ അബ്ബാസിന്റെ ബന്ധു മുഹമ്മദ് ഇബിനു അലി അബ്ബാസിന്റെ പേര് ചേർത്തുകൊണ്ടാണ് അബ്ബാസി രാജവംശം എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അബ്ബാസി രാജവംശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആമുഖമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നോക്കുന്നത് അബ്ബാസികൾ പ്രധാനമായിട്ടും ഊന്നൽ കൊടുത്തിരിക്കുന്നത് അഥവാ ഭരണത്തിൽ വന്ന സമയത്ത് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ശാസ്ത്രത്തിനും അതേപോലെ തന്നെ സാഹിത്യ ലോകത്തിനുമാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അബ്ബാസികളുടെ ഭരണകാലത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പീരീഡ് ഓഫ് എൻലൈറ്റ്മെന്റ് എന്ന പേരിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തായിട്ട് നോക്കുന്നത് ഓരോ ഭരണാധികാരികളുടെയും പ്രൊഫൈലുകളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഭരണാധികാരിയാണ് അബുൽ അബ്ബാസ് ആണ്. അപ്പോൾ അബുൽ അബ്ബാസിന്റെ ഭരണകാലം C 750 മുതൽ 754 വരെയാണ്. അതേപോലെ തന്നെ ആദ്യകാല ഭരണാധികാരിയും സ്ഥാപകനും അഥവാ അബ്ബാസിയ ഭരണകൂടത്തിന്റെ സ്ഥാപകനുമാണ് അബുൽ അബ്ബാസ്. അബുൽ അബ്ബാസിന് നൽകിയിരിക്കുന്ന സ്ഥാനപ്പേരാണ് അസ്സഫാഹി എന്ന സ്ഥാനപ്പേരായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്നത്, അഥവാ രക്തദാഹി എന്നാണ് അസ്സഫാഹി എന്നതിന്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു അപരനാമം അദ്ദേഹത്തിന് ഏറ്റവും യോജിച്ചതായിരുന്നു, കാരണം അങ്ങനെയുള്ള നടപടികളാണ് അദ്ദേഹം കൈകൊണ്ടിരിക്കുന്നത്. അബ്ബാസി നേതാവായിരുന്ന ഇബ്രാഹിമിനെ കൊല ചെയ്തതിനും അതേപോലെ തന്നെ കർബല കൂട്ടക്കൊലക്കും പ്രതികാര നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനെയൊക്കെ ആസ്പദമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഈ ഒരു അപരനാമം അഥവാ അസ്സഫാഹി അഥവാ രക്തദാഹി എന്നുള്ള ഈ ഒരു അപരനാമം യോജിച്ചതാണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ഉണ്ടായിരുന്നത് അബു സൽമയായിരുന്നു. അപ്പോൾ ആദ്യത്തെ വസീറാണ് അബു സൽമ. അബു സൽമയുടെ മരണശേഷം പേർഷ്യൻ വംശജനായ ഖാലിദ് ബിൻ ബർമക്കിനെയാണ് പിന്നീട് വസീറായിട്ട് നിയമിക്കുന്നത്. അതേപോലെ തന്നെ അബുൽ അബ്ബാസിന്റെ തലസ്ഥാന നഗരം ഉണ്ടായിരുന്നത് കൂഫക്കടുത്തുള്ള അംബറിലായിരുന്നു. അംബർ എന്ന് വെച്ചാൽ ഹാഷിമിയിലായിരുന്നു ഉണ്ടായിരുന്നത്.
അങ്ങനെ സി 754 അസുഖത്തെ തുടർന്ന് മരണപ്പെടുകയും സഹോദരനായിരിക്കുന്ന അബു ജാഫർ മൻസൂർ അടുത്ത ഭരണാധികാരിയാവുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അബുൽ അബ്ബാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ട, പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നോക്കുന്നത് അടുത്ത ഭരണാധികാരി അബു ജാഫർ മൻസൂർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണകാലം 754 മുതൽ 775 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലം. അപ്പോൾ അബു ജാഫർ മൻസൂറിന് നൽകിയിരിക്കുന്ന അപരനാമമാണ് മൻസൂർ എന്ന അപരനാമമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ മൻസൂർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വിജയ് എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സംഭാവനകളും കാര്യങ്ങളും ഭരണവും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന സമയത്ത് വിജയ് എന്നുള്ള അപരനാമം അദ്ദേഹത്തിനോട് ഏറ്റവും യോജിച്ചതാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അബു ജാഫർ മൻസൂർ അബ്ബാസിയ സാമ്രാജ്യത്തെ ഏകീകരിച്ചുകൊണ്ട് ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നത് അബു ജാഫർ മൻസൂർ ആണ്. അതേപോലെ തന്നെ അബു ജാഫർ മൻസൂറിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഘടനവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെയുള്ള വിഘടനവാദങ്ങൾ പ്രധാനമായിട്ടും രണ്ട് വാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാമത്തേതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റവൻഡിസ് എന്നതാണ്. അപ്പൊ റവൻഡിസുകൾ എന്ന് വെച്ചാൽ ഭരണാധികാരിയെ ദൈവമായി അംഗീകരിക്കുകയും ദൈവത്തിന്റെ പ്രതിപുരുഷനായി ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു റവൻഡിസ് എന്ന വിഭാഗം. എന്നാൽ ഇവരെ അംഗീകരിക്കാൻ ഒരിക്കലും മൻസൂർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെയും യാഥാസ്ഥിക വിശ്വാസികളുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് മൻസൂർ ഇവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തിടെ രണ്ടാമതായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിഘടനവാദികളാണ് ഷിയാക്കളാണ്. അപ്പോൾ ഷിയാക്കൾ പ്രധാനമായിട്ടും ഉയർത്തിയിരിക്കുന്ന വാദങ്ങൾ ഇമാം മുസ്ലിം റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയായിരിക്കുന്ന മുഹമ്മദിന് ഖിലാഫത്ത് നൽകാനും അദ്ദേഹത്തിന് ഭരണാധികാരിയായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കാനും ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് മുഹമ്മദിന് നൽകിയിരിക്കുന്ന പേരാണ് അപരനാമമാണ് നഫ്സ് സക്കിയ എന്നാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നഫ്സ് സക്കിയ എന്ന അപരനാമം മുഹമ്മദിനിക്ക് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ അഥവാ ഷിയാക്കൾ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉയർത്തിയപ്പോൾ മൻസൂർ കർശനമായുള്ള നിലപാട് എടുക്കുകയും അദ്ദേഹം തന്നെ ഷിയാക്കളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ സിഇ 762 മുഹമ്മദിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും വധിച്ചുകളയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മുഹമ്മദിന് ആരൊക്കെ സപ്പോർട്ട് നൽകുന്നുണ്ടോ അവരെയൊക്കെ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് തടവിലാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു ഷിയാക്കളുടെ വിഘടനവാദത്തെ തുടർന്നാണ് ഇദ്ദേഹത്തെ തടവിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള അക്രമങ്ങളെ കാര്യങ്ങളെ ഷിയാക്കൾക്കെതിരെ യുദ്ധങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ സിറിയയിൽ ഇദ്ദേഹത്തിന്റെ അമ്മാവനായിരിക്കുന്ന അഥവാ മൻസൂറിന്റെ അമ്മാവനായിരിക്കുന്ന അബ്ദുല്ലാഹിബിന് അലി സിറിയയിൽ ഭരണാധികാരിയായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ സിറിയയിൽ നിയമിച്ചിരിക്കുന്നത് ആദ്യ കാലഘട്ടത്തിൽ ഗവർണറായിട്ടായിരുന്നു നിയമിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സമയം അദ്ദേഹം നന്നായിട്ട് മുതലെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം സ്വയം ഭരണാധികാരിയായിട്ട് പ്രഖ്യാപിക്കുകയും അതേപോലെ തന്നെ ഇദ്ദേഹത്തെ പിന്നീട് മൻസൂർ പരാജയപ്പെടുത്തിയിരിക്കുന്നത് സിഇ 754 നടന്നിരിക്കുന്ന നിസിബിൽ യുദ്ധത്തെ തുടർന്നാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ചതിപ്രയോഗത്തിലൂടെ വധിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇനി എടുത്തേട്ട് നോക്കുന്നത് അബു ജാഫർ മൻസൂറിന്റെ തലസ്ഥാന നഗര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ തലസ്ഥാന നഗര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിലവിലുള്ള തലസ്ഥാനം ആംബർ തന്നെയായിരുന്നു. അപ്പോൾ ആംബർ ഉണ്ടായിരുന്നത് കൂഫയോട് അടുത്തായിട്ടായിരുന്നു ആംബർ സ്ഥിതി ചെയ്തിരുന്നത്. പക്ഷേ കൂഫയിലെ ഷിയാക്കളുടെ സാന്നിധ്യം ഭരണ നിലനിൽപ്പിന് തടസ്സമാകുമോ എന്ന ഒരു ഭയം അബു ജാഫർ മൻസൂറിനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ടൈഗ്രീസ് നദിയുടെ പടിഞ്ഞാറേ തീരമായ ബഗ്ദാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ തലസ്ഥാന നഗരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നിർമ്മാണം നടന്നിരിക്കുന്നത് സിഇ 766 നടന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 500,000 ദിർഹം ചെലവഴിച്ച് 100,000 തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടാണ് ബഗ്ദാദ് എന്ന് പറയപ്പെടുന്ന നഗരം തലസ്ഥാന നഗരമായിട്ട് പൂർത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ മൻസൂർ ബഗ്ദാദിനിക്ക് നൽകിയിരിക്കുന്ന ഒരു പേരാണ് മദീനത്തുസ്സലാം എന്ന പേരാണ് ബഗ്ദാദിനിക്ക് നൽകിയിരുന്നത്. അതേപോലെ തന്നെ മദീനത്തുസ്സലാം എന്ന ഈ ഒരു ബഗ്ദാദിന്റെ മറ്റൊരു പേര് കൂടെ ഉണ്ടായിരുന്നു, അഥവാ വൃത്താകൃതിയിലുള്ള പട്ടണമായതിനാൽ മുദവ്വറ എന്ന പേരും ഈ ഒരു ബഗ്ദാദിനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബഗ്ദാദിന്റെ പേരുകളാണ് ഒന്നാമതായിട്ട് മദീനത്തുസ്സലാം എന്നാണ്. മദീനത്തുസ്സലാം എന്ന് വെച്ചാൽ സമാധാന നഗരം എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു പേരാണ് മുദവ്വറ എന്നാണ്. മുദവ്വറ എന്ന് വെച്ചാൽ വൃത്താകൃതമായ നഗരം എന്നാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കൊട്ടാരത്തിനോട് അനുബന്ധിച്ചുകൊണ്ട് തന്നെ വലിയ പള്ളികളും ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു ഓഡിയൻസ് ചേംബർ കൂടി ആ ഒരു കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കെട്ടിടങ്ങളെ കാര്യങ്ങൾ ഒക്കെ അബു ജാഫർ മൻസൂർ തലസ്ഥാന നഗരിയിൽ നിർമ്മിച്ചിരുന്നു. ഇനി അതേപോലെ തന്നെ മൻസൂറിന് ശേഷം പിന്നീട് അധികാരത്തിൽ വരുന്നത് മൻസൂറിന്റെ മകനായിരിക്കുന്ന അൽ മഹദിയാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ മഹദിയുടെ
ഹിജ്റയുടെ കാലം എന്ന് പറയുന്നത് 775 മുതൽ 785 വരെയുള്ള കാലമായിരുന്നു മഹദിയുടെ കാലഘട്ടം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ പിന്നീട് മഹദിക്ക് ശേഷം അധികാരത്തിൽ വരുന്നത് മഹദിയുടെ മകനായിരിക്കുന്ന ഹാദിയാണ് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ ഒരു വർഷത്തെ ഭരണത്തിന് ശേഷം ഹാദി മരണപ്പെട്ടു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ CE 786 മകനായിരിക്കുന്ന ഹാദി മരണപ്പെടുകയും ചെയ്തു. പിന്നീട് അധികാരത്തിൽ വരുന്നത് അഥവാ മഹദിക്ക് ശേഷം പിന്നീട് അധികാരത്തിൽ വരുന്നത് ഹാറൂൺ അൽ റഷീദാണ്. അഥവാ തന്റെ പിതാവായിരിക്കുന്ന മഹദിയുടെ മരണത്തെ തുടർന്ന് CE 786 23 വയസ്സിലാണ് ഹാറൂൺ അൽ റഷീദ് അബ്ബാസി ഭരണാധികാരിയായിട്ട് സ്ഥാനമേൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഭരണാധികാരിയായ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ അധ്യാപകനും അതേപോലെ തന്നെ ഉപദേശകനുമായ യഹ്യബിന് ബർമക്കിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിയമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ യഹ്യബിന് ബർമക്കും അദ്ദേഹത്തിന്റെ 4 മക്കളും കൂടിയായിരുന്നു ഹാറൂൺ അൽ റഷീദിന്റെ കാലത്ത് അബ്ബാസിയ ഭരണം പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്നത്. അതേപോലെ തന്നെ ബഗ്ദാദിലെ അബ്ബാസിയ ഭരണകാലത്ത് രാഷ്ട്രീയപരമായ മുഴുവൻ അധികാരങ്ങളും ഉണ്ടായിരുന്ന ബർമക്കികൾ ബാക്ട്രിയയിൽ നിന്നും ചേക്കേറിയിരിക്കുന്ന കുടുംബമാണ്. ബാക്ട്രിയയിൽ നിന്നും കുടിയേറിയിരിക്കുന്ന കുടുംബമാണ് ബർമക്കികൾ. അതേപോലെ തന്നെ അബ്ബാസി കാലഘട്ടത്തിലെ ആദ്യ ഖലീഫയായിരുന്ന അബുൽ അബ്ബാസിന്റെ ധനമന്ത്രിയായിരുന്നു ഖാലിദുവിന് ബർമക്ക്. അദ്ദേഹത്തിന്റെ മകനാണ് യഹിയ ഹാറൂൺ റഷീദിന്റെ ഗുരുവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ സാമ്രാജ്യത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. അതേപോലെ തന്നെ ബർമക്കികൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് ബുദ്ധമത വിശ്വാസികളാണ് എന്ന് ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യകാലങ്ങൾ ബുദ്ധമത വിശ്വാസികളായിരുന്നു, പിന്നീടാണ് ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ മൻസൂർ നേരിട്ട പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഹാറൂൺ അൽ റഷീദും നേരിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രശ്നമാണ് മൊറോക്കോ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ മൊറോക്കോ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇദ്രീസ് ഇബിൻ ഹസൻ അബ്ബാസി ഭരണത്തിനെതിരെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ അനുനയത്തിലേക്ക് എത്തിക്കുകയും അതേപോലെ തന്നെ ഇദ്ദേഹത്തെ കൊണ്ട് അബ്ബാസി ഭരണകൂടത്തെ അംഗീകരിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന മറ്റൊരു പ്രശ്നം ഷിയാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഷിയാക്കൾ ഹാറൂൺ റഷീദിന്റെ ഭരണത്തിനെതിരെ തിരിയുകയും അതിനെതിരെ യഹീബിന് ബർമക്കിന്റെ 2-ാമത്തെ പുത്രനായിരിക്കുന്ന ഫസലിന്റെ നേതൃത്വത്തിൽ ഹാറൂൺ റഷീദ് ഒരു സൈന്യത്തെ നിയമിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നത് മൊസൂൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ മൊസൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിമതർ പ്രക്ഷോഭം ഉണ്ടാക്കിയപ്പോൾ ഹാറൂൺ റഷീദ് ഉപരോധത്തിലൂടെ അവരെ കൊണ്ടും അബ്ബാസിയ ഭരണത്തെ അംഗീകരിപ്പിച്ചു. അതേപോലെ തന്നെ മറ്റൊരു വിഘടനവാദികളായിരുന്നു വടക്കേ ആഫ്രിക്ക കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ വടക്കേ ആഫ്രിക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് ഹവാരിജുകൾ ഹാറൂൺ റഷീദിന്റെ ഭരണത്തിന് എതിരെ ഒരു സ്വതന്ത്ര ഹവാരിജി ഭരണത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇബിന് താരിഫ് ആയിരുന്നു ഈ ഹവാരിജികളുടെ ഭരണത്തിന്റെ നേതാവായിട്ട് ഉണ്ടായിരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പിന്നീട് വരുന്നത് അദ്ദേഹത്തിന്റെ സഹോദരിയായിരിക്കുന്ന ലൈലയായിരുന്നു ഹവാരിജിന്റെ ഭരണാധികാരിയായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലൈലയെ അറിയപ്പെട്ടിരിക്കുന്നത് ജോൺ ഓഫ് ആർക്ക് എന്നാണ് ലൈലയെ അറിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഹവാരിജികളുടെ നേതാവായിട്ട് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇബിന് താരിഫ് ആയിരുന്നു. പിന്നീട് ഇബിന് താരിഫിന്റെ മരണത്തിന് ശേഷം പിന്നീട് വരുന്നത് അദ്ദേഹത്തിന്റെ സഹോദരിയായിരിക്കുന്ന ലൈലയാണ്. അപ്പോൾ ലൈലയെ അറിയപ്പെട്ടിരിക്കുന്ന പേരാണ് ജോൺ ഓഫ് ആർക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കുന്നത് ഖാലിദുബിന് ബർമക്കുകളെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഖാലിദുബിന് ബർമക്കുകളെ കുറിച്ച് പറയുമ്പോൾ 17 വർഷത്തോളം അബ്ബാസി സാമ്രാജ്യത്തിന്റെ പ്രധാന മന്ത്രി പദവി സ്വീകരിച്ചുകൊണ്ട് ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിച്ചവരാണ് പേർഷ്യൻ വംശത്തിൽപ്പെട്ട ഖാലിദുബിന് ബർമക്കുകളും കുടുംബവും. അതേപോലെ തന്നെ ആദ്യ 2 അബ്ബാസി ഖലീഫമാരുടെ കീഴിൽ ഉയർന്ന സ്ഥാനം വഹിച്ചിരിക്കുന്ന പ്രധാന വ്യക്തിയാണ് ഖാലിദുബിന് ബർമക്ക്. അബൂ സൽമയുടെ മരണശേഷമാണ് ഇദ്ദേഹം മന്ത്രിപദത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാഖിന്റെയും മൊസൂളിന്റെയും ഗവർണർ സ്ഥാനം കൂടി ഇദ്ദേഹത്തിനേക്ക് നൽകുകയുണ്ടായിരുന്നു. അബ്ബാസി സ്ഥാപക ഖലീഫ അബുൽ അബ്ബാസിന്റെ പത്നിയും ഖാലിദിന്റെ മകളും പരസ്പരം സേവനമനുഷ്ഠിച്ചിരുന്നു. ഖാലിദിന്റെ മകനായ യഹീബിന് ബർമക്ക് ഖലീഫ മഹദിയുടെ മകനായ ഹാറൂൺ റഷീദിന്റെ ഗുരുവും ഗവർണറുമായിട്ടും ഒക്കെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഖാലിദിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അബ്ബാസി ഭരണകൂടത്തിന്റെ ധനകാര്യ കർത്താവായിട്ടായിരുന്നു. അപ്പോൾ ധനകാര്യ കർത്താവ് എന്ന് വെച്ചാൽ ദിവാനുൽ ഹറാജ് എന്നാണ് അതിനൊക്കെ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ നോക്കിയിരുന്നത് നികുതിപരമായുള്ള കാര്യങ്ങൾക്കും അതുപോലെ പാട്ട വ്യവസ്ഥകളും ഒക്കെയായിരുന്നു പ്രസ്തുത വിഭാഗം മുൻഗണന നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളാണ് നികുതിപരമായുള്ള കാര്യങ്ങൾ, പാട്ട വ്യവസ്ഥകൾ, അതേപോലെ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്ന സമ്പ്രദായം നടപ്പിലാക്കിയിരിക്കുന്നതും ഈ ബർമക്കുകൾ തന്നെയാണ്. അതേപോലെ തന്നെ ഓരോ പ്രവിശ്യകളിലെ കാര്യങ്ങളെ പറ്റി ഗവർണർമാർ ഔദ്യോഗികമായിട്ട് കത്തിയിടപാടുകൾ നടത്തേണ്ടതും ഭരണ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വരവ് ചെലവുകൾ കൃത്യമായിട്ട് കണക്കാക്കി സമർപ്പിക്കേണ്ട വ്യവസ്ഥയും ബർമക്കുകളുടെ കാലത്താണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ ബർമക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 765 ഖാലിദുബിന് ബർമക്കിന് ഗവർണർ
ലീഡർഷിപ്പ് സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ബർമക്കയുടെ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസപരമായുള്ള ഒരുപാട് നേട്ടങ്ങൾ കാര്യങ്ങൾ ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്ര പഠനങ്ങൾക്ക് കൂടുതൽ ആഭിമുഖ്യം നൽകിയവരായിരുന്നു ബർമക്കുകൾ. അതേപോലെ തന്നെ ഇന്ത്യൻ ശാസ്ത്ര അറിവുകൾ ബഗ്ദാദിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ബർമക്കുകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യമായിട്ട് ഒരു പേപ്പർ നിർമ്മാണ ശാലയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ബർമക്കുകൾ തന്നെയാണ്. അപ്പോൾ ബർമക്കുകളെ പ്രധാനിയായിരുന്നു യഹ്യബിന് ബർമക്കായിരുന്നു അറിയപ്പെടുന്ന പ്രാസംഗികനും. അതേപോലെ തന്നെ ധാരാളം വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ അറബി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്ന വ്യക്തിയുമാണ് യഹ്യബിന് ബർമക്ക്. അങ്ങനെ 17 വർഷത്തോളമാണ് ബർമ കുടുംബം അബ്ബാസി ഭരണം നിയന്ത്രിച്ചിരുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ വളരെ സ്വാധീനമുള്ളവരായി തീരാൻ ഇവർക്ക് കഴിഞ്ഞു. അങ്ങനെ ആർഭാട ജീവിതം നയിച്ചവരായിരുന്നു ബർമക്കുകൾ. അതേപോലെ തന്നെ കിഴക്കൻ ബഗ്ദാദിൽ അൽ ജഫ്രിന എന്ന പേരിൽ അബ്ബാസി കൊട്ടാരത്തെക്കാൾ വലിയ ഒരു കൊട്ടാരം ഇവർ നിർമ്മിക്കുകയും ചെയ്തു. നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ബർമ കുടുംബം ഭൂരിഭാഗം ജനങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബർമക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരു കാലഘട്ടത്തിൽ പെട്ടെന്നായിരുന്നു ബർമ കുടുംബത്തിന്റെ തകർച്ച ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബർമ കുടുംബത്തിന്റെ തകർച്ചയിലേക്ക് പ്രധാനമായിട്ടും നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും രണ്ടു കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം എങ്ങനെയാണ് ബർമ കുടുംബത്തിന്റെ തകർച്ച എന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നോക്കുന്നത് ബർമക്കയുടെ പ്രൗഢിയാണ്. അത് ഹാറൂൺ റഷീദിനെ പ്രധാനമായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ബർമക്കയുടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബർമക്കളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും ഹാറൂൺ റഷീദ് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഫദ്ലു ബിൻ റാബി എന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹം നിരന്തരം ഹാറൂൺ റഷീദിനെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും അതേപോലെ തന്നെ അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ആരോപണമായിട്ട് പരിണമിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബർമക്കയുടെ വളർച്ചയും സ്വാധീനവും ഖലീഫ സ്ഥാനവും അധികാരവും ഇല്ലാതാക്കുമെന്ന ഭയം ഹാറൂൺ റഷീദിനിക്ക് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഹാറൂൺ റഷീദിന്റെ ഭരണനാളുകളിൽ വസീർ ആയിരുന്ന ജാഫറിനെ അകാരണമായിട്ട് അദ്ദേഹം വധിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന് വൃദ്ധാവസ്ഥയിലായിരുന്ന തന്റെ ഗുരുവായ എഹ്യബിന് ബർമക്കിനെയും മറ്റു 3 മക്കളെയും തടവിലാക്കുകയും അതേപോലെ തന്നെ ഇവരുടെ മുഴുവൻ സ്വത്തും ഖലീഫ പിടിച്ചെടുക്കുകയും ചെയ്തു. യഹ്യയും അദ്ദേഹത്തിന്റെ 3 മക്കളും തടവറയിൽ കിടന്നുകൊണ്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കാലക്രമേണ ബർമക്കുകൾ ഇല്ലാതാകുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഹാറൂൺ റഷീദിനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ, ജാഫറിന് ബർമക്ക് 20 മില്യൺ ചെലവഴിച്ച് വലിയൊരു കൊട്ടാരം നിർമ്മിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവായിരിക്കുന്ന യഹ്യബിന് ബർമക്ക് പ്രസ്തുത കൊട്ടാര ചുവരുകൾ സ്വർണം കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ കൊട്ടാരത്തിനിടയിലൂടെയുള്ള സ്ഥിരം യാത്രയും അതേപോലെ തന്നെ ഇത് ബർമക്കയുടേതാണെന്ന് ജനങ്ങൾ പറയുന്നതും ഹാറൂൺ റഷീദിനെ വളരെയധികം അസ്വസ്ഥനാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വളരെ ആഡംബര ജീവിതം നയിച്ചവരായിരുന്നു ബർമക്കുകൾ. അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊന്നാണ് ഫദ്ലു ബിൻ റാബി എന്ന അറബി ഉദ്യോഗസ്ഥൻ ബർമക്ക് പേർഷ്യൻ കുടുംബത്തിന്റെ ഔദ്യോഗിക വളർച്ചയിൽ അസൂയുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാറൂൺ റഷീദിന്റെ അടുത്ത് അനിയായിരുന്ന ഇദ്ദേഹമായിരുന്നു ബർമക്കയുടെ നീക്കങ്ങൾ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഇദ്ദേഹം കാര്യങ്ങളൊക്കെ വേഗത്തിൽ അറിയിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ സംശയത്തിന്റെ വിത്തുകൾ പാവുകയും ചെയ്തിരിക്കുന്നത് ഫദ്ലു ബിൻ റാബി എന്ന അറബി ഉദ്യോഗസ്ഥനാണ്. അതോടുകൂടി തന്നെ ഫദ്ൽ, ജാഫർ എന്നിവർ അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഖലീഫയെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബർമ കുടുംബത്തെ ഹാറൂൺ റഷീദ് ഇല്ലാതാക്കുകയും അബ്ബാസി ഭരണത്തിന്റെ പ്രതാപത്തിനേക്ക് ഒരു മംഗലം ഏറ്റിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പാർട്ട് 1 നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.